കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായ ഒരു സംഭവമായിരുന്നു കേരളത്തിൽ കിറ്റെക്സ് ഗ്രൂപ്പിനെ തകർക്കാൻ സർക്കാർ നിരന്തരം പരിശോധന നടത്തുന്നു ആ പരിശോധനയിലൂടെ ഈ സ്ഥാപനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു അതിന്റെ പേരിൽ 3500 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചു എന്ന് സാബു എം ജേക്കബ് എന്ന അതിന്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ സിഇഒ ആയിട്ടുള്ള അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ പേരിൽ ഒരു വലിയ വിവാദ കോലാഹലം കേരളത്തിൽ ഉണ്ടായി പോരാത്തതിനെ മാധ്യമങ്ങളെല്ലാം സാബു ജേക്കബ് എന്തോ വലിയ മഹാനാണ് ഈ നാടിനു വേണ്ടി അദ്ദേഹം 11000 പേർക്ക് 9500 പേർക്കൊക്കെ ജോലി കൊടുക്കുന്നുണ്ടെന്നൊക്കെ അവകാശപ്പെട്ട് അദ്ദേഹത്തെ പോലെ ഒരാളെ സർക്കാർ എന്തിനു വേട്ടയാടുന്നു എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ കാര്യം ചുമ്മയല്ല കോടിക്കണക്കിന് രൂപ അങ്ങോട്ട് പരസ്യം എന്ന് പറഞ്ഞ് എണ്ണി കൊടുത്തിട്ട് അതിന്റെ പേരിൽ സാബു ജേക്കബിനെ വെള്ളപൂച്ചാനായിട്ടുള്ള ശ്രമമാണ് പക്ഷേ വ്യവസായ മന്ത്രി പി രാജീവ് എന്താണ് സംഭവം അവിടെ നടന്നതെന്ന് സംബന്ധിച്ച് അക്കമിട്ട് കാര്യങ്ങൾ ഈ നാടിനോട് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ പരിശോധന നടന്നു അതായത് ബെന്നി ബഹനാൻ എംപിയും തൃക്കാക്കര എംഎൽഎ ആയിട്ടുള്ള പിടി തോമസും പോരാത്തതിന് അദ്ദേഹത്തിന്റെ തന്നെ സ്ഥാപനത്തിലെ ജീവനക്കാർ ഹൈക്കോടതിക്ക് അയച്ചു കൊടുത്ത പരാതിയൊക്കെ പരിഗണിച്ചാണ് ഈ പറയുന്ന രീതിയിൽ അവിടെ പരിശോധനകൾ നടന്നു പക്ഷേ സാബു എം ജേക്കബ് കിട്ടിയ അവസരം വെച്ചിട്ട് സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ച് ഈ നാട്ടിൽ വ്യവസായത്തിന് സാഹചര്യമില്ല അല്ലെങ്കിൽ നിക്ഷേപത്തിന് സൗഹൃദമല്ല എന്ന തരത്തിൽ വലിയ ഗീർവാണങ്ങൾ മാധ്യമങ്ങൾ കേറിയിരുന്ന ഈ നാടിനെ അപമാനിക്കാൻ വേണ്ടി നടത്തി ഇപ്പോ എന്തേ മിണ്ടുന്നില്ല കൃത്യമായി നിയമ സംവിധാനങ്ങൾക്ക് ലഭിച്ച പരാതിയും ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും അതും കോൺഗ്രസിന്റെയാണ് ഈ സർക്കാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല അവർ കൊടുത്ത പരാതികൾ അതും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ആ പരാതികളൊക്കെ പരിഗണിച്ച് ഈ പറയുന്ന കിറ്റെക്സിനകത്ത് നടന്ന പരിശോധനകൾ നിയമാനുസൃതം മാത്രമായിരുന്നു അതിൽ ഗവൺമെന്റിന് യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായില്ല പ്രശ്നങ്ങൾ ഉണ്ടായി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആദ്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട മുതലാളി ചെയ്യേണ്ടത് കുറേ മാധ്യമങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തുക കാര്യം അവരുടെ ശിങ്കിടിപ്പണിയാണല്ലോ ഈ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കോടിക്കണക്കിന് രൂപ മാസാമാസം പരസ്യത്തിന് വേണ്ടി കൊടുക്കുന്നതുകൊണ്ട് ആ ശിങ്കിടി ടീമുകൾ എല്ലാത്തിനെയും അങ്ങോട്ട് വിളിച്ചിട്ട് എന്നെ ഇതാ തേജോവധം ചെയ്യുന്നേ എന്നെ ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നേ എന്ന തരത്തിലൊക്കെ കുറേ ഗീർവാണകൾ അങ്ങ് അടിക്കുക അതിലെന്തെങ്കിലും വസ്തുത ഉണ്ടായിട്ടാണോ അദ്ദേഹം ഇതൊക്കെ പറഞ്ഞതെന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നിജസ്ഥിതി പുറത്തു വന്നിട്ടുണ്ട് ഈ പറയുന്ന തരത്തിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരു എംപി അതായത് എറണാകുളം ജില്ലയിൽ ഉൾപ്പെടുന്ന ചാലക്കുടിയിലെ എംപിയാണ് അദ്ദേഹത്തിന് ഉൾപ്പെടുന്ന കോൺസ്റ്റിറ്റ്യൻസിയിൽ ഇവിടെ പ്രശ്നമുണ്ട് എന്ന് ഒരു എംപി പറഞ്ഞാൽ ഈ നാട്ടിൽ അന്വേഷിക്കേണ്ട എന്നാണോ പറയുന്നത് അദ്ദേഹത്തിന്റെ കിഴക്കമ്പലത്തിന് സമീപം വരുന്ന തൃക്കാക്കര മണ്ഡലത്തിലെ എംഎൽഎ ആ സ്ഥാപനത്തെ പറ്റി പരാതി പറയുന്നു അന്വേഷിക്കേണ്ട എന്നാണോ നിങ്ങൾ ആരാണ് കിഴക്കമ്പലം എന്ന പ്രദേശത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങളുടെ പഴയ പ്രസംഗങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവർ കേട്ടിട്ടുള്ളതാണ് നിങ്ങൾ ജില്ല പിടിക്കും മുനിസിപ്പാലിറ്റി പിടിക്കും കോർപ്പറേഷൻ പിടിക്കും കേരളം ഭരിക്കും ഈ സാബു എം ജേക്കബിന്റെ മനസ്സിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നാട്ടിലുള്ളവർക്ക് അറിയാവുന്നതാണ് നിങ്ങളുടെ പ്രശ്നം രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയത്തിൽ നിങ്ങൾക്ക് ഇടതുപക്ഷത്തിനോട് അല്ലെങ്കിൽ പിണറായി സർക്കാരിനോട് നിങ്ങൾക്ക് താല്പര്യക്കുറവുണ്ട് അത് പുറത്തു വരാതെ നിങ്ങളുടെ ഉള്ളിലെ രാഷ്ട്രീയം മറച്ചു വെച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തെ മുൻനിർത്തി നിങ്ങൾ എന്തെല്ലാം വൃത്തികേടുകളാണ് ഈ നാടിനോട് ചെയ്തത് അപ്പോൾ സാബു എം ജേക്കബ് ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു വ്യവസായ സ്ഥാപനം ഉണ്ടെന്ന് കരുതി നിങ്ങളുടെ കോടിക്കണക്കിന് രൂപയുണ്ടെന്ന് കരുതി ഈ നാടിന്റെ തോളി കയറി കുതിര കയറാൻ വരരുത് അതങ്ങോട്ട് അംഗീകരിച്ച് തരാൻ പറ്റില്ല എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെ സർക്കാർ സംവിധാനങ്ങൾ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് നിങ്ങൾ മാധ്യമങ്ങളിൽ പറഞ്ഞത് വ്യവസായ മന്ത്രി പി രാജീവ് കൃത്യമായി പറഞ്ഞു നിങ്ങളെ ഫോണിൽ വിളിച്ചിരുന്നു കിട്ടിയില്ല നിങ്ങളുടെ അനിയന്റെ ഫോണിൽ വിളിച്ചു സംസാരിച്ചു കാര്യങ്ങളെക്കുറിച്ച് അനുഭാവപൂർവ്വം ചർച്ച ചെയ്യാം നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങളുടെ അനിയൻ പറഞ്ഞ കാര്യമാണ് നിങ്ങളൊന്ന് ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യം ആര് മന്ത്രി നിങ്ങളുടെ ഈ പറയുന്ന കിഴക്കമ്പലത്തെ കിറ്റെക്സിന്റെ ഓഫീസിലേക്ക് വരണമെന്ന് തിരിച്ചും മറുപടി തന്നു ശരി ആവശ്യമെങ്കിൽ വരുന്നതിന് എന്താ പ്രശ്നം അത് വരാമെന്നായി പക്ഷേ നിങ്ങൾ എന്താണ് ഇത്രയും ദിവസം കുറച്ച് മാധ്യമങ്ങളിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സർക്കാർ ആരും ബന്ധപ്പെട്ടിട്ടില്ല കേവലം ഒരു ക്ലർക്ക് എന്നെ വിളിച്ചാൽ മതി അതുപോലും ചെയ്തിട്ടില്ല വേട്ടയാടലാണ് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ എൻ്റെ സ്ഥാനാർത്ഥികളെ മത്സരിക്കാൻ നിർത്തിയതാണ് എനിക്കെതിരെ ശത്രുത ഉണ്ടാവാൻ കാരണം എന്തൊരു വകതിരിവില്ലാത്ത മനുഷ്യനാണോ താൻ തൻ്റെ സ്വഭാവം മുൻനിർത്തി പറയേണ്ടത് താൻ ആൾ ശരിയല്ല എന്ന് തന്നെയാണ് താൻ എന്തോ ഒരു നാട്ടുരാജാവാണ് കിഴക്കമ്പലത്തെ കിഴക്കമ്പലം പോലൊരു പ്രദേശത്ത് ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ കുറേ കോടിക്കണക്കിന് രൂപ നിങ്ങളുടെ കൈവശമുണ്ടെന്ന് കരുതി നിങ്ങൾ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഞാൻ കേരളത്തിലെ വലിയൊരു രാജാവാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഞാനിരിക്കുന്ന റൂമിനകത്ത് വന്ന് എന്നെ കാണണമെന്ന് അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി മിസ്റ്റർ സാബു എം ജേക്കബ് അല്ലെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി മനസ്സിലായോ ഈ നാട്ടിൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല ഈ നാട്ടിൽ
നിയമാനുസൃതം ഒരു സ്ഥാപനം പ്രവർത്തിക്കാൻ കഴിയൂ. നിങ്ങൾ ഈ 3500 കോടി രൂപയുടെ വ്യവസായം ഈ നാട്ടിൽ ചെയ്യില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങൾ യുപിയിൽ കൊണ്ടുവന്ന് ചെയ്തിട്ട് യുപിയിലെ 4 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയും പിടിക്കാൻ പോകൂ. നിങ്ങൾ വിവരം അറിയും. അവിടെ ഈ പറയുന്ന രീതിയിലല്ല പ്രവർത്തനങ്ങൾ. ഇവിടെ കുറച്ച് ജനാധിപത്യമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകൾ എല്ലാ മേഖലയിലും ഉള്ളതുകൊണ്ട് നിങ്ങളുടെ ഈ രീതിയിൽ സർക്കാർ തിരിച്ച് ഇടപെടുന്നു. മറ്റേ നിങ്ങൾ അടപടലം എടുത്ത് ദൂരെ എറിയും. അവിടെ ചെന്ന് രാഷ്ട്രീയവും പഞ്ചായത്തും 2020 എന്നൊക്കെ പറഞ്ഞ് ചെന്നാൽ, എന്നിട്ട് ഈ നാട്ടിലെ ജനങ്ങളോട് ഇറങ്ങി എന്തുമാത്രം വൃത്തികേടും കള്ളങ്ങളുമാണ് നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഈ നാട്ടിൽ നിങ്ങൾക്കെതിരെ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞാൽ അന്വേഷണം നടക്കും. ഹൈക്കോടതിക്ക് പരാതി കിട്ടിയിട്ട് അന്വേഷിക്കണമെന്ന് അവർ തീരുമാനമെടുത്താൽ അവിടെ അന്വേഷണം നടക്കും, പരിശോധിക്കും. എന്തേ കുഴപ്പം നിങ്ങൾക്ക്? അതിനകത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർ കയറി പരിശോധിച്ചാൽ നിങ്ങൾക്ക് എല്ലാം നഷ്ടമാകും. ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണം, സസ്പെൻഡ് ചെയ്യണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ പറയുന്ന പോലെയൊന്നുമല്ല. നിങ്ങൾ ഇവിടുത്തെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി മാത്രം പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. നിങ്ങളെക്കാളും വലിയ മുതലാളിമാർ കേരളത്തിന്റെ നിക്ഷേപ സൗഹൃദത്തെക്കുറിച്ച് കൃത്യമായി വ്യക്തമായിട്ടുണ്ട്. ഗോയലിനെ പോലുള്ള വ്യക്തികൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? കേരളം നല്ലൊരു നിക്ഷേപ സൗഹൃദമാണ്, ഏറ്റവും കൂടുതൽ ഈ നാട്ടിൽ തൊഴിലാളികൾക്ക് ജോലി കൊടുക്കുന്നതാണ് ഈ പറയുന്ന ഗോയൽ എന്ന് പറയുന്ന വ്യക്തി. അവർ പറയുന്നു ഈ കേരളത്തിൽ കുഴപ്പമില്ല എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് രാഷ്ട്രീയം മറപിടിച്ച് നിങ്ങൾക്ക് ഈ നാടിനെ അവഹേളിക്കണം. അതായത് ഇങ്ങോട്ടേക്ക് വ്യവസായങ്ങൾ വരരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ എല്ലാം മോശമാണെന്ന് വരുത്തിയതിനു ശേഷം നിങ്ങളുടെ രാഷ്ട്രീയം ഈ നാട്ടിൽ വളർത്താനായിട്ടുള്ള ഗൂഢലക്ഷ്യം സാബു എം ജേക്കബ് നടത്തുന്നുണ്ട്. അതിവിടെ വേവാൻ പോകുന്നില്ല മിസ്റ്റർ. നിങ്ങൾ ആ വാങ്ങി വെച്ചേക്കണ വെള്ളം അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ഇവിടെ ഇതൊന്നും കൊണ്ടുവന്ന് നിങ്ങൾ ഇറക്കി ആൾക്കാരുടെ മുന്നിൽ നിങ്ങൾ എന്തോ ഈ വലിയ കാര്യങ്ങൾ ഈ നാടിന് വേണ്ടി ചെയ്യുന്നു എന്ന് വരുത്തി തീർക്കാൻ പോവുകയാണ്. അവിടെയുള്ള തൊഴിലാളികൾക്ക് മതിയാക്കി ശമ്പളം കൊടുക്കുന്നില്ല, 16,000 രൂപ കൊടുക്കുന്നുണ്ടെന്ന്. 15 വർഷം അയാൾക്കാണ് നിങ്ങൾ 16,000 കുണുവെടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ പറയാണ് ഈ 11,000 പേർക്ക് ഞങ്ങൾ ഇവിടെ ശമ്പളം കൊടുക്കുന്നുണ്ടെന്നാണ്. സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രതിഷേധം നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ അപ്പാടെ തെറ്റിച്ചുകൊണ്ട് ഈ പറയുന്ന 8,000-9,000 ജീവനക്കാരെ ഒരു തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളും നോക്കാതെ പുറത്തിറക്കി നിർത്തി പ്രതിഷേധിപ്പിച്ചിട്ടുണ്ട്. അവിടെ സാമൂഹ്യ അകലമോ അല്ലെങ്കിൽ മതിയായ രീതിയിൽ കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ഒന്നും തന്നെ പാലിച്ചിട്ടില്ല. പിന്നെ ഇത്രയും പേർ ഇറങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നാണ് സാബു എം ജേക്കബ് അങ്ങ് വിചാരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളം കൈപ്പറ്റുന്നതുകൊണ്ട് ഇറങ്ങി പുറത്തു നിന്നില്ലെങ്കിൽ നാളെ തൊട്ട് ജോലിക്ക് വരണ്ട എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് അവരുടെ അന്നത്തിന്റെ വിഹിതമാണല്ലോ അവിടെ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് അവർ ഇറങ്ങി നിന്നതാണ്. അല്ലാതെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ആ പാവപ്പെട്ട ആൾക്കാർ അവിടെ ഇറങ്ങി നിന്നത്. അതുകൊണ്ട് അതിന്റെ മറവിൽ ആരോഗ്യ പ്രവർത്തകർ സാബു എം ജേക്കബിന്റെ പേരിലാണ് കേസെടുക്കേണ്ടത്. അല്ലാതെ ഇത്തരത്തിലുള്ള വൃത്തികേട് ഈ സന്ദർഭത്തിലൊക്കെ ഇയാൾ കാട്ടിക്കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇയാൾ ആരാ? അതൊന്നും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ നാട്ടിൽ നിങ്ങൾ വ്യവസായം നടത്താനാണോ വരുന്നത്, നിക്ഷേപം നടത്താനാണോ വരുന്നത്? അത് സർക്കാരുമായി ചേർന്ന്, അത് ഈ പറയുന്ന ഇടത് സർക്കാരല്ല, ഏത് സർക്കാരാണോ ഇവിടെ കേരളം ഭരിക്കുന്നത് അവരുമായി സൗഹാർദ്ദ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാണിക്കാൻ. അല്ലാതെ നിങ്ങൾ നാട്ടുരാജാവായതുകൊണ്ട് എൻ്റെ മുന്നിൽ ഓച്ഛാനിച്ച് നിന്നിട്ട് മാത്രമേ ഇവിടെ എന്തും ചെയ്യാവൂ, ഞാൻ ആരെയും പോയി കാണില്ല, എൻ്റെ അന്തസ്സിന് അത് ചേരില്ല, എൻ്റെ ക്യാബിൻ്റെ മുന്നിൽ വരണം മുഖ്യമന്ത്രി, വ്യവസായ മന്ത്രി. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരാണ് ഇത്രയും വളർത്തിയത്? 26 വർഷം മുമ്പ് നിങ്ങളുടെ പിതാവ് ഈ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ഇത്രയും വലിയ സംവിധാനമൊന്നുമില്ല, നിങ്ങൾ ചോര നീരാക്കി എന്നൊക്കെ പറയുന്നു. നിങ്ങൾ കിറ്റക്സ് എന്നോ ഏത് സ്ഥാപനം തുടങ്ങുമ്പോൾ കേരളത്തിലെ ജനത അത് വാങ്ങി നിങ്ങളെ ഒരു മുതലാളിയാക്കി മാറ്റിയതാണ്. അല്ലാതെ ഒരു സുപ്രഭാതി സാബു എം ജേക്കബ് അങ്ങ് ആകാശത്ത് നിന്ന് പൊട്ടിവീണതൊന്നുമല്ല. അതുകൊണ്ട് തറയിൽ നിന്നാൽ മതി. 2020 രാഷ്ട്രീയം വളർത്തണമെന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ട്. നിങ്ങൾ കിഴക്കമ്പലത്ത് നിന്ന് ബാക്കി 4 പഞ്ചായത്ത് കൂടി പിടിച്ചതിന് ശേഷം ഇത്തവണ നിയമസഭയിലോട്ട് നിങ്ങൾ മത്സരിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പതിയെ പതിയെ എറണാകുളം ജില്ല പിടിക്കാമെന്നുള്ള ഒരു സ്വപ്നമൊക്കെ കാണുന്നുണ്ട്. എല്ലാ കാലമൊന്നും എല്ലാവരെയും മണ്ടരാക്കാൻ പറ്റില്ല മിസ്റ്റർ സാബു എം ജേക്കബ്. നിങ്ങൾക്കത് മനസ്സിലാകാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചു കോൺഗ്രസ്സുകാരടുത്ത് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ മുമ്പ് ഇതുപോലെ ഒന്ന് ചാടിയിട്ടുണ്ട്, അന്ന് നിങ്ങൾക്ക് വഴങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ടീംസ് വേറെയാണ്. നിങ്ങളങ്ങ് ചാടിയെന്ന് വിചാരിച്ച് ചാടിപ്പോകുന്ന ടീമൊന്നുമല്ല, കുറച്ച് ചാടിയിട്ട് താഴെ വരുമെന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. പിന്നെ ഈ നാട്ടിൽ നിങ്ങൾ ഒരു വ്യവസായം നടത്തുന്നതുകൊണ്ട് നിങ്ങളടുത്ത് ശത്രുതാ മനോഭാവത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. നിരവധി പേരുടെ അന്നദാതാവ് തന്നെയാണ് നിങ്ങൾ, അതൊക്കെ ഈ നാട് അംഗീകരിക്കുന്നുണ്ട് എന്ന് കരുതി നിങ്ങളുടെ എന്ത് തോന്നിയാസവും അല്ലെങ്കിൽ നിങ്ങളുടെ ഹുങ്കൊന്നും കാണാനൊന്നും ഈ നാട്ടിലുള്ളവർക്ക് കഴിയത്തില്ല. പൈസ ഉണ്ടെങ്കിൽ അങ്ങ് കൈ വെച്ചുണ്ടെങ്കിൽ ഇരുന്നാൽ മതി. അല്ല ഈ നാട്ടിലെ പാവപ്പെട്ടവരടുത്തോ അല്ലെങ്കിൽ എൻ്റെ സ്ഥാപനത്തിൽ നിയമപരമായി എന്തെങ്കിലും ചെയ്താൽ ഞാൻ ഇവിടെ നിന്ന് കിറ്റക്സുമായിട്ട് മറ്റുള്ള സ്റ്റേറ്റ് പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ പറയും. നിങ്ങളല്ലെങ്കിൽ മറ്റൊരു ടീമുകൾ ഇവിടെ വരും. നിങ്ങൾ എന്താ കരുതിയേ അസെൻഡ് പോലുള്ള ഇതിലൊക്കെ എത്ര എത്ര വ്യവസായ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തനം ആരംഭിച്ചു എന്ന് എണ്ണി എണ്ണി വ്യവസായ മന്ത്രി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ MOU-ൽ നിന്ന് പിന്മാറാനാണ് പോലും. ഒരു MOU പോലും ഇതിനകത്ത് നിങ്ങൾ 2020 നടത്തിയ അസെൻഡിൽ
നിങ്ങൾ മുന്നോട്ട് വെച്ച പദ്ധതിക്ക് സൈൻ ചെയ്തിട്ടില്ല ആ നിങ്ങളാണ് ഇപ്പോൾ ഇവിടന്ന് നിക്ഷേപം പിൻവലിക്കാൻ പോകുന്നു എന്നൊരു വ്യാജ കഥയുണ്ടാക്കി ഈ നാട്ടിൽ അനാവശ്യ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുന്നു എന്തായാലും വ്യവസായ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾക്ക് ഈ മൂന്ന് ദിവസമായിട്ട് നിങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ നിങ്ങളുടെ വായ് അടഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് സാബു എം ജേക്കബ് ഒരു കാര്യം മനസ്സിലാക്കുക ഇത് കേരളമാണ് നിങ്ങളെ വളർത്തിയ കേരളം അവിടത്തെ അന്തരീക്ഷം വ്യവസായികൾക്ക് മോശമാണെന്ന് ഈ ലോകത്തിന്റെ മുന്നിൽ നിങ്ങൾ അവഹേളിച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ അതിനോട് ഒരു കാലത്തും യോജിക്കാൻ പറ്റില്ല നിങ്ങൾ നല്ലൊരു വ്യവസായിയാണ് നല്ലൊരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് എല്ലാവർക്കും സഹകരിക്കാൻ പറ്റും അല്ലാതെ നിങ്ങളുടെ മുടയെടുത്ത് ഇങ്ങ് വെളിയിലിട്ടിട്ട് ഇതിനോടെല്ലാം ബാക്കിയുള്ളവർ സഹിച്ചു നിൽക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചാൽ അതിന് സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്।